Once again, welcome back. And now you're watching Tulasi Villas and Apartments, Yuva Awards 2017. Aadhar, koi kode re do ingle? Malappuram kode do? Malappuram oru vaadu verudu. All right. Ennayalum, nammude innathe evening le, enikku onnu ellavarum ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് മൊമെന്റ്സ് ആണ് ഇനി നമുക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്താണത്? വലപിടുത്തുണ്ടോ? The most awaiting moments of Yuva Awards 2017, moving on to the next set of awards, which is probably the most important set of awards in Yuva Awards 2017. And the first category is Yuva Best Actress 2017. Yuva Best Actress 2017. ഇത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെയാണ് വെൽക്കം ചെയ്യേണ്ടത് അറിയാ? നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടും മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു വളരെ വിശിഷ്ട വ്യക്തിയാണ് നമുക്കിതിനു വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. നിരവധി വിശേഷണങ്ങൾക്ക് ഉടമ എന്ന് വേണം പറയാനായിട്ട്. ഒരു ചലച്ചിത്ര നിർമ്മാതാവായിട്ട് അദ്ദേഹം വന്നു, അതിനുശേഷം അഭിനേതാവായി, ദെൻ എം പി, അമ്മയുടെ പ്രസിഡന്റ്, അങ്ങനെ എല്ലാ വിശേഷണങ്ങൾക്കും ഉപരി മലയാളികൾക്ക് ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് ഈ അതുല്യ നടൻ. എല്ലാ ബഹുമാനത്തോടുകൂടും സ്നേഹത്തോടുകൂടും വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇന്നസെന്റ് ഏട്ടൻ. സ്വാഗതം ചെയ്യാം ശ്രീ ഇന്നസെന്റ്. Yuva Awards 2017 ഭാഗമായിട്ട് ഇന്നസെന്റ് ഏട്ടനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വളരെയധികം വാല്യുബിൾ ആണല്ലേ. സോ ആദ്യം തന്നെ എന്താണ് ഖത്തറിനോട് പറയാനുള്ളത്? പ്രിയമുള്ളവരെ, ഏഴോ എട്ടോ പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. ഇന്നിപ്പോൾ ഒരു ഏറ്റവും നല്ല ആക്ട്രസ്സിന് ഒരു അവാർഡ് കൊടുക്കാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, സിനിമാ നിർമ്മാതാവായിരുന്നു, അവസാനം അതൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ നടനായി മാറി. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എലക്ഷന് നിന്നു, ജയിച്ചു, എം പി ആയി. എല്ലാ സ്ഥലത്തും എന്നെ വിളിച്ചുകൊണ്ട് പോകും ഉദ്ഘാടനങ്ങൾക്കായി. പലപ്പോഴും ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ എന്ത് പറയണം എന്നുള്ളത് വലിയ വിഷമം പിടിച്ച ചില കാര്യങ്ങളാണ്. ഈ അടുത്ത കാലത്ത് ചാലക്കുടി എം എൽ എ മിസ്റ്റർ ദേവസി, അദ്ദേഹം എൻ്റെ അടുക്ക് പറഞ്ഞു, ഇന്നസെൻ്റ് മേലൂര് എന്ന് പറയുന്നൊരു സ്ഥലത്ത്
ഒരു ഉദ്ഘാടനം ചെയ്തു തരണം. ഞാൻ പറഞ്ഞു ശരി ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്, കടയാണോ അതോ വേറെ എന്തെങ്കിലുമാണ്? അപ്പോൾ അതൊന്നും സാരില്ല, ഇന്നസെൻ്റ് അതങ്ങോട് ചെയ്ത് തന്നാൽ മതി. ഞാൻ പറഞ്ഞു എന്താണെന്ന് പറ. അദ്ദേഹം പറയുകയാണ് അവസാനം, ശ്മശാനം ഉദ്ഘാടനം. ഞാനാണെങ്കിൽ കുഴി കണ്ട അതിലേക്ക് വീഴാൻ പാകത്തിൽ അസുഖമായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ആളുകളെ വിളിച്ചിട്ട് ഈ ശ്മശാനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചോളൂ. സംഭവം ആവശ്യമാണ് അവിടെ, കാരണം തൊട്ട വീടുകളിലുള്ളവർ ഇപ്പുറത്തെ വീടുകളിൽ ഇങ്ങനെയുള്ള ആളുകളെ സംസ്കരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞു വരില്ല, വേറെ ആളെ നോക്കിയാൽ മതി. അവസാനം ഞാൻ ഒരു ദിവസം, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് ഞാനും എൻ്റെ ഭാര്യയും കൂടി പോകുമ്പോൾ ആ മേലൂർ ജംഗ്ഷനിൽ ഒരു ഫോട്ടോ, ഞാനിങ്ങനെ പകുതി ഉറങ്ങുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ അടിയിൽ ശ്മശാനം ഉദ്ഘാടനം ഇന്നസെൻ്റ്. ഞാൻ പറഞ്ഞു ആലീസ ഞാൻ മരിച്ചോ? എന്തായാലും ആ ദിവസം എത്തി, ഇനി പോകണം. എൻ്റെ മണ്ഡലമാണ്, അവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തതാണ്. ഞാൻ അവിടെ ചെന്നു, എന്നെ അതൊക്കെ കാണിച്ചു തന്നു. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട അച്ഛനെയോ മുത്തച്ഛനെയോ കൊണ്ട് കിടത്തുന്നു. ഈ ചെയിൻ പിടിച്ച് വലിച്ചാൽ അതിങ്ങനെ താഴേക്ക് പോവും. അതൊക്കെ ഞാൻ കേട്ടു. ഇനി കഴിഞ്ഞില്ലേ? ഇല്ല. ഇതുപോലെ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ നിന്ന് പ്രസംഗിക്കണം. നിങ്ങൾ പറ, അവിടെ നിന്ന് ഞാൻ എങ്ങനെയാണ് പ്രസംഗിക്കുക? എന്താണ് ആളുകളോട് പറയുക? ആ മുൻനിരയിൽ വയസ്സായ ആളുകൾ, പല്ലൊക്കെ ഇല്ലാത്ത ആൾക്കാർ, അവരൊക്കെ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. ഞാൻ അവരെയൊക്കെ ഒന്ന് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ ആൾ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ പറഞ്ഞു അല്ല, അത് അവസാനം ഞാൻ പറഞ്ഞു എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഇനി ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരു കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അതിലെ നടന്നു പോകുമ്പോൾ ഒരു വയസ്സായ ഒരു അപ്പൂപ്പൻ എൻ്റെ ചന്തിയിലൊരു തട്ട് തട്ടിയിട്ട് പറഞ്ഞു, നിന്റെ പുക കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്നാണ്. ഇപ്പം എനിക്കുള്ള പേടി എൻ്റെ പുക എപ്പോഴാണ് പോണേ എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഇന്ന് വരാൻ സാധിച്ചു. നേരം കുറച്ച് നേരം വൈകിട്ടാണ് പ്രോഗ്രാമുകൾ തുടങ്ങിയിരിക്കുന്നത് തന്നെ. സിനിമകളിൽ അത്യാവശ്യമൊക്കെ ഞാൻ കുറച്ച് പടങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പം അഭിനയിക്കുന്ന ഒരു പടം ആന അലറലോട അലറല്. എന്തായാലും നിങ്ങളുടെയൊക്കെ എന്നെ വളർത്തിയതും വലുതാക്കിയതും ഒക്കെ, മാത്രമല്ല എനിക്ക് അസുഖം ബാധിച്ചപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എനിക്ക് കാര്യമായിട്ട് കിട്ടിയത് കൊണ്ടാണ് രണ്ട് പ്രാവശ്യം ക്യാൻസർ വന്നിട്ട് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. അതിന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഇനി നമുക്ക് ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ആക്ട്രസ്, ഏറ്റവും നല്ല നടി എന്ന് പറയുന്ന അവരുടെ പേര് നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു. പാർവതി. ആ പാർവതി, the very bold and beautiful Parvathi Thiruvodha Kotuvatta. Parvathi Thiruvodha Kotuvatta veettile ee penkuttikku abhinayathilum jeevithathilum verutta valigalanu ekkalathum pathyam. Aap touch mein hain unse? Na. Tu jaake milaiye? Aap chalna chahengi? മലയാളത്തിലും തമിഴിലും ഇപ്പോഴിതാ ഹിന്ദിയിലും എത്തി നിൽക്കുന്ന 10 വർഷത്തെ പാർവതി പ്രയാണത്തിൽ പ്രേക്ഷകർ കണ്ടതിലേറെയും പെൺകരുത്തിന്റെ അപ്രസാക്ഷ്യങ്ങൾ. സാറയും ടെസ്സയും കാഞ്ചനമാലയും സമീറയും ഒക്കെ നായകന്റെയോ ചിത്രത്തിന്റെയോ മേൽവിലാസമില്ലാതെ ഒറ്റ കേൾവിയിൽ നാം ഓർത്തെടുക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് ഈ കോഴിക്കോട്ടുകാരിയുടെ പ്രതിഭ. സഹനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മാലാഖ പെൺകൊടിയായ ടേക്ക് ഓഫിലെ സമീറയിലൂടെ പാർവതി സ്വന്തമാക്കുന്നു യുവ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്. യുവ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഗോസ് ടു പാർവതി. പാർവതിക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ ഷംസുദ്ദീൻ എൻ എം, എം ഡി ഓഫ് സ്കൈ ബ്യൂട്ടി കെയർ ആൻഡ് സ്പാ, വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Thank you.
കൺഗ്രാജുലേഷൻസ് പാർവതി. സത്യം പറഞ്ഞാൽ പേരിനല്പം നീട്ടം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. പലരും പല പേരിലാണ് പാർവതിയെ വിളിക്കാറുള്ളത്, പക്ഷേ റിയൽ നെയിം പാർവതി തിരുവോത്ത് കൂട്ടുവറ്റ. ഞങ്ങളുടെ പാർവ ഇവിടെ ഉണ്ട്, ആരും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ കാണാൻ ഖത്തറിൽ എത്തിയിരിക്കുകയാണ്. പാർവതി, സോ വോട്ട് യു വോണ്ട് സേ പ്ലീസ്? ഖത്തറിലെ എല്ലാ മലയാളികൾക്കും എൻ്റെ നമസ്കാരം. ഈ സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ആ മുഴുവൻ പേരൊന്നും അറിയോ? ആ കേക്കണേ പാർവതി, തെറ്റി തെറ്റി തെറ്റി, ശരിയായില്ല. മതി മതി മതി, പാർവതി തിരുവോത്ത് കൂട്ടുവറ്റ. ശ്രമിച്ചത് തന്നെ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ 11 വർഷമായിട്ട് എൻ്റെ ശരിക്കുള്ള പേരൊന്ന് കേൾക്കണം എന്ന് ഭയങ്കരമായിട്ട് മനസ്സിലായി. സോ താങ്ക് യു യുവ അവാർഡ്സ് ആൻഡ് ഇവിടെ വന്ന എല്ലാവർക്കും, എൻ്റെ ഓർഗനൈസേഴ്സിനും, എൻ്റെ പേര് നല്ലോണം പറഞ്ഞ നിങ്ങൾക്കും നന്ദി. എനിക്കൊരു കാര്യം പറയാനുള്ള, ഇവിടെ ഇന്നസെൻസർ ഈ വർഷം തുടങ്ങിയത് സാർ എനിക്ക് അവാർഡ് തന്നിട്ടാണ്. ഈ വർഷം അവസാനിക്കാറാവുമ്പോഴും എനിക്കൊരു അവാർഡ് സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചാർലിക്ക് വേണ്ടിയിട്ടാണ് കിട്ടിയത്, ഇപ്രാവശ്യം ടേക്ക് ഓഫിന് കിട്ടുന്നു. സോ അതിൽ ഈ വർഷം തുടങ്ങുമ്പോൾ അവാർഡ് ഞാനാണ് തന്നത്, അവസാനിക്കുമ്പോഴും ഞാൻ അതുവരെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം എന്ന് വാക്ക് തരുന്നു. ടേക്ക് ഓഫ് എന്നെ സംബന്ധിച്ച് ഒരു സിനിമ എന്ന് പറയുന്നത് വെറും സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വെറും എന്നുള്ള പ്രയോഗം ഒരിക്കലും സിനിമയ്ക്ക് മുമ്പ് എനിക്ക് വെക്കാൻ പറ്റില്ല. സിനിമ എൻ്റെ എല്ലാമാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ ജീവിതമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ടേക്ക് ഓഫ് തുടങ്ങിയത് 2 വർഷം മുമ്പ് എങ്ങാനും മഹേഷ് എന്നോട് ഒരു സ്റ്റോറി ലൈൻ, ഒരു വൺ ലൈൻ പോലെ ഒരു കഥ പറഞ്ഞിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സമീറേൻ്റെ കഥ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത് ശരിക്കും രൂപം കൊണ്ടത് രാജേഷ് നമ്മളെ വിട പറഞ്ഞു പോയതിന് ശേഷമായിരുന്നു. അതുകൊണ്ട് ഇത് എനിക്ക് ആദ്യത്തെ, അവസാനത്തതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ആദ്യം കിട്ടുന്ന ഒരു അംഗീകാരമാണ് സമീറയ്ക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ട് ഇത് ഞാൻ രാജേഷിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഐ റിയലി വിഷ് ടു സേ താങ്ക്സ് ടു മഹേഷ്, ബിക്കോസ് മഹേഷ് സമീറ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കഥാപാത്രം എഴുതാൻ പറ്റുക എന്നുള്ളത് മാത്രമല്ല, പൂർണ്ണമായിട്ടും ഒരു രീതിയിലുള്ള സ്ത്രീ സങ്കല്പം, നമ്മുടെ സിനിമയിലുള്ള സ്ത്രീ സങ്കല്പത്തിനെ മാറ്റി മറിച്ച ഒരു എഴുത്തുകാരനാണ് മഹേഷ്. അത് എല്ലാ രീതിയിലുള്ള ഫ്രീഡവും, എല്ലാ രീതിയിലുള്ള ഡിസ്കഷനുള്ള ഫ്രീഡവും തന്നൊരു ഡയറക്ടറും റൈറ്ററിനെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സോ താങ്ക് യു മഹേഷ് ഫോർ മേക്കിംഗ് മീ സമീറ. ആൻഡ് അത്രയും പറയുന്നു. താങ്ക് യു, വെരി ഇമോഷണൽ മൊമെന്റ് വി ഓൾ നോ, ബട്ട് താങ്ക് യു സോ മച്ച്. സ്റ്റിൽ പാർവതി ഹാസ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നോട്ട്ബുക്കിൽ തുടങ്ങിയ ജേർണി ഇപ്പോൾ കരീബ് കരീബ് സിംഗിൾ ബോളിവുഡ് ഡെബ്യൂ മൂവിയിൽ എത്തി നിൽക്കുകയാണ്. സോ അതിനെ കുറിച്ച് എന്താണ്, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? എനിക്ക് ബോളിവുഡിൽ നിന്ന് എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ലൊരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചതിൻ്റെ സന്തോഷമുണ്ട്, പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് തിരിച്ചപ്പോൾ അടുത്ത മലയാളം സിനിമ ചെയ്യുന്നതിൽ. ശരിക്കും നാട്ടും നമ്മുടെ നാട്ടിലെ കഥകളിലും കുറേയും കൂടെ ഇനി അഭിനയിക്കണം എന്ന് തന്നെയാണ്. എവിടേക്കും പോകണം എന്നൊന്നും ആഗ്രഹമില്ല. അതുകൊണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്, അത് റിലീസായിട്ടുണ്ട്, എല്ലാവരും കാണണം, ആസ്വദിക്കണം, നല്ല ഒരു ഡീസൻ്റ് സിനിമയാണ്. പക്ഷേ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളും നല്ല കഥകളും ചെയ്യണം എന്നാഗ്രഹമുണ്ട്. സോ പ്രോത്സാഹനം ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you so much, Parvati. Once again, congratulations. Thanks a lot. Thank you so much. Please. Thank you so much. That was so Parvati. Much. Please, a big round of applause. So, you are best actress. Parvati Arnu. Moving on to the next category of awards, and that is Yuva Best Actor. അപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്യാണ് ആ ഒരു നെയിം, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു നെയിം അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബെസ്റ്റ് ആക്ടർ, നമ്മൾ സിനിമയൊക്കെ അഭിനയിച്ച് കാലങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ, ഞാൻ പലരുടെ കൂടെയും സിനിമയിൽ അഭിനയിക്കാറുണ്ട്. ആ സമയത്തൊരു കൊച്ചുകുട്ടിയൊക്കെയായി
ആ കൂടെ അഭിനയിക്കുന്ന ആളും ഞാനും ഒക്കെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ അന്നൊന്നും എനിക്കറിയില്ല ആ കുട്ടി വളർന്ന് വലുതായി എൻ്റെ കയ്യിൽ നിന്നും ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നതിൻ്റെ സമ്മാനം വാങ്ങുമെന്ന്. അത് വേറെ ആരുമല്ല, നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിനെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാൻ. ഒരു നട്ടുച്ചയ്ക്ക് കൊട്ടക കീഴടക്കിയ സെക്കൻഡ് ഷോയിലൂടെ മലയാളികളുടെ ഹൃദയ സാമ്രാജ്യം കീഴടക്കിയ താര രാജകുമാരൻ ദുൽഖർ സൽമാൻ. ജന്മസിദ്ധമായ അഭിനയ പ്രതിഭയ്ക്ക് കഠിനാധ്വാനം കൊണ്ട് പൊൻതിളക്കമേകിയ ദുൽഖർ ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട കുഞ്ഞിക്കയാണ്. എടുപ്പിലും നടപ്പിലും വാക്കിലും നോക്കിലും യുവത്വം ഹരം കൊള്ളുന്ന ഈ പ്രതിഭ പറവയും സോളോയും പോലുള്ള പരീക്ഷണങ്ങളിലൂടെ ഈ വർഷവും നടന വഴികൾ പ്രോജ്വലിപ്പിക്കുന്നു. കമ്മട്ടിപ്പാടത്തിലെ കരളുറപ്പേറെയുള്ള കൃഷ്ണനും കലിയടങ്ങാത്ത സിദ്ധാർത്ഥനും അലസനായ ജോമോനുമൊക്കെ അടുത്തയിടെ ഈ യുവനടൻ വിജയകരമായി താണ്ടിയ അഭിനയ ദൂരങ്ങൾ മാത്രം. അഭ്രപാളികളിൽ ഹിറ്റുകൾ സമ്മാനിച്ച് ജൈത്രയാത്ര തുടരുന്ന ദുൽഖർ സൽമാന് സമ്മാനിക്കുന്നു യുവ ബെസ്റ്റ് ആക്ടർ പുരസ്കാരം. Yes, that is Dulkar Salman, മലയാളത്തിന്റെ സ്വന്തം താര രാജകുമാരൻ. ഈ നിമിഷം ഖത്തറിന്റെ സ്വന്തം. Yes. അപ്പോ ഡിക്യുവിനുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ ജി തുളസിദാസ്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ തുളസി ഡയറക്ടേഴ്സ്. മൊമെന്റോ നൽകുന്നതിന് വേണ്ടി ഇന്നസെന്റ് സാർ, പ്ലീസ്. Put your hands together for the one and only Dulkar Salman. Certificates from Mr. Tulsi, sir, please. Yes, Qatar. എനിക്കറിയാം 5 മണി മുതൽ നിങ്ങൾ ഇത്ര നേരം കാത്തിരുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. So, Dulkar, all are waiting for your words. What you want to say, please. നമസ്കാരം ഖത്തർ, അസ്സലാമു അലൈക്കും. ഷോ കുറച്ച് വൈകി തുടങ്ങിയെന്നറിയാം, പക്ഷെ നല്ല ഇത്രയും വെയിറ്റ് ചെയ്യുന്ന എല്ലാവരോടും നന്ദി. നേരിട്ടൊന്ന് കാണുന്നതിൽ എപ്പോഴും സന്തോഷമുണ്ട്. ഒന്നും കേൾക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ മാത്രമേ കേൾക്കുന്നു. എന്താണ് സ്പെസിഫിക്കലി പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് സംസാരിച്ചോട്ടെ, എക്സൈറ്റ്മെന്റാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പക്ഷേ എല്ലാ ഓർഗനൈസേഴ്സിനും ആൻഡ് ഫോർ യുവ അവാർഡ്സ് 2017 അതിൻ്റെ ടാഗ് ലൈൻ എസ്പെഷ്യലി സേ നോ ടു ഡ്രഗ്സ്, ഇതുപോലത്തെ സംഭവങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഐ മീൻ എസ്പെഷ്യലി ഓൾ ഓഫ് അസ് ആർട്ടിസ്റ്റുകൾക്ക്. സോ അതും കൂടി കൂട്ടി ചേർത്തിട്ടാണ് ഐ തിങ്ക് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. ദോയലിപ്പോൾ എനിക്കൊന്ന് അടുപ്പിച്ചപ്പോൾ 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യം ഞാൻ വരുന്നത്. സോ ഇനി എപ്പോഴും വരുന്നതെന്നുണ്ട്, എല്ലാവരും വന്ന് കാണുന്നുണ്ട്. സോ പടങ്ങൾ കാണുക, എല്ലാവരും എൻകറേജ്മെൻ്റ് ആവശ്യമാണ്. താങ്ക് യു സോ മച്ച് ദുൽഖർ. ദുൽഖറിൻ്റെ എല്ലാ ഫാൻസിൻ്റെ മനസ്സിലും എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, ഞാനിപ്പോൾ ചോദിക്കാൻ പോകണം കേട്ടോ, അറിയില്ല അത് മാത്രം പറയരുത്. അതായത് കുറേ നാളുകളായിട്ട് നമ്മൾ വിചാരിക്കും ഇപ്പോൾ വരും, ദേ വരാമോണോ, ഇല്ല വരുന്നില്ല, ഇനി എത്രയും പെട്ടെന്ന് വരും, ഇങ്ങനെയൊക്കെ. എന്നാണ് ചാലുവിനെയും അതുപോലെ തന്നെ വാപ്പച്ചയും ഞങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ പറ്റുക? മെഗാസ്റ്റാർ മമ്മൂക്ക ആൻഡ് ദുൽഖർ എന്ന് പറഞ്ഞ് എന്നാ ഞങ്ങൾക്ക് കാണാൻ പറ്റുക? എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ അത് വാപ്പച്ചിയെ ചോദിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ആഹാ, അപ്പൊ വാപ്പച്ചിയാണോ പ്രശ്നം ഉണ്ടാക്കണേ? എനിവേ, വി ആർ വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ. പ്ലീസ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. താങ്ക് യു, എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you so much. Thank you, Innocent Leda. Thank you, Tulsi sir. Please. Oru valiya kai edukkam, please.
എന്താ ഇപ്പോൾ പറയാം, ഞാൻ ടിപ്പിക്കലി ഓരോ പരിപാടിക്ക് വരിക, പാട്ട് പാടുക, ഇതന്നെ. പക്ഷെ പാടി പാടി ഭയങ്കര ബോറായി തുടങ്ങി. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണ് കുഞ്ഞീളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുന്തകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി കൂവും നേരം മഞ്ഞളി തൂവൽ കൊണ്ടൊരു പൂടൊരുക്കാൻ വാ. എൻ്റെ ലിറിക്സ് ഒക്കെ തെറ്റാണ്, പക്ഷെ ഈ പാട്ട് പാടാൻ കാരണം ഇത് കേൾക്കുമ്പോൾ എൻ്റെ മോള് പെട്ടെന്ന് ഉറങ്ങും. സോ എൻ്റെ ഇപ്പോഴത്തെ ട്രിക്ക് പാട്ട് ഇതാ, അത് കേൾക്കുമ്പോൾ എന്തോ പെട്ടെന്ന് മയങ്ങിപ്പോകും. സോ എനിക്കും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പാട്ടാണ്. അതിപ്പോൾ കേൾക്കുമ്പോഴും വാപ്പിച്ച് ആ പാട്ടിൽ വഞ്ചി തുറന്ന് പോകുന്നൊരു വിഷുവൽ എനിക്ക് മനസ്സിൽ വരും. എൻ്റെ ചെറുപ്പത്തിൽ വളരെ ഇഷ്ടമുള്ള വിഷുവലാണ്. സോ അതിപ്പോൾ എൻ്റെ മോക്ക് പാടാൻ കഴിഞ്ഞത് തന്നെ അവൾക്ക് അതിൻ്റെ സ്പെഷ്യാലിറ്റി അറിയുമെന്ന് എനിക്കറിയില്ല. കുറച്ചും വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കണം. സോ യാ, ഒരു പൂ ചോദിച്ചു, ഒരു പൂക്കാലം തന്നെ നമുക്ക് സമ്മാനിച്ച ഡിക്യുവിന് താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതിനു വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നു. ലെറ്റ് ഇസ് വെൽക്കം ഓൺ സ്റ്റേജ് മിസ്റ്റർ ജിമോൻ, മിസ്റ്റർ വില്യം ആൻഡ് മിസ്റ്റർ സലാവുദ്ദീൻ ഓൺ ടു ദ സ്റ്റേജ് പ്ലീസ്. They have something very special for you, DQ. Technology valare adhigam munneri nilkunna innathe kaalathu 3D camera ulla auto stereoscopic lenticular 3D mobile loga vibhaniyilekku ethittillatha ee mobile aadyamayi DQ ne sammanikkiyana Mr. Jimon, Salahuddin and Mr. William. Sir, two words please. Honored guests, the organizing committee of Yuva Award, ladies and gentlemen, and this is my great honor to be here tonight. And I have been in the photo imaging and the optics industry for 40 years. And my first camera was a 3D camera. And over the years, I was mainly concentrating on producing cameras. And about 10 years ago, the mobile phone is getting better, stronger, and smarter. So, which eventually, you know, taken completely replace the camera. And about 6 years ago, my business partner, Mr. Jimon Pereira, and gave me a great idea to producing the stereoscopic products. So after 6 years hard working of my engineers, advisors, and the partners, and myself, we successfully invent a whole range of 3D products. Thank you so much, sir. Yes, thank you. Thank you. ഇതൊരു സ്പെഷ്യൽ 3D ഫോണാണ്. 3D വീഡിയോ എടുക്കാനും 3D ഫോട്ടോ എടുക്കാനും നമുക്ക് ഈ മൊബൈലിൽ സാധിക്കും. കണ്ണട ഇല്ലാതെ തന്നെ ഈ മൊബൈലിൽ 3D കാണാനും സാധിക്കും. അതാണ് ഈ മൊബൈലിൻ്റെ പ്രത്യേകത.
ഒരു അഞ്ചാറ് വർഷത്തെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു മൊബൈൽ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു അവസരം തന്നതിന് വളരെയധികം സന്തോഷം. യുവ ഓർഗനൈസേഴ്സിന് സ്പെഷ്യൽ താങ്ക്സ്. ഇങ്ങനൊരു മൊബൈൽ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനൊരു ഇത്രയും വലിയൊരു വേദിയിൽ വിശിഷ്ട വ്യക്തിക്ക് കൊടുക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. Thank you, DQ. Thank you so much, DQ. Please, that was Dulquer Salman. അപ്പൊ നമ്മുടെ അവാർഡ്സിനൊക്കെ ഇനി ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ആവാം. സോ ലെറ്റ് മീ വെൽക്കം ഓൺ സ്റ്റേജ് എ വണ്ടർഫുൾ അക്രോബാറ്റിക് പെർഫോമൻസ് ഫോർ യു. എൻജോയ്. तुझे आकाश ऊपर तले शायद किसी बदरी में लिपटी हुई तू मिले Very good.
Thank you so much for that lovely performance. Moving on, UWA Awards 2017 la adutha valare variety aayulla oru thrilling experience aayirikkotta ningalkku aayitta kaaranam adutha Bollywood divas aanu and idil perform cheyanai. Let's welcome Paris Lakshmi, Malavika Menon, Shwasika Parvathi Nambiar, Malavika Nair and Sneha Ajit. Enjoy. Yeah.
Hope you guys enjoyed. ഇഷ്ടപ്പെട്ടെങ്കിൽ രണ്ട് കൈയും എടുത്ത് കൈയടിക്കാം. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. യു ആർ വാച്ചിങ് യുവ അവാർഡ്സ് 2017. അപ്പോൾ ഇതിലും അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സിലേക്ക് നമ്മളിനി കടക്കാൻ പോവുകയാണ്. സോ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്, പ്രോമിസിംഗ് കോമഡി സ്റ്റാർ. യുവ പ്രോമിസിംഗ് കോമഡി സ്റ്റാർ ആരാണ് എന്ന് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് മൊമെന്റം നൽകുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഡയറക്ടർ ഷാഫി സാർ ഓൺ ടു ദി ഡൈസ്. സർ പ്ലീസ്. മലയാളത്തിൽ ഒരുപിടി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഡയറക്ടർ ഷാഫി സാർ, പ്ലീസ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. The responsibility is yours. നമസ്കാരം എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും നമസ്കാരം. നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ അഭിമാനവും സന്തോഷമുണ്ട്. യുവ അവാർഡിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭാഗമാക്കിയവരോട് ഉള്ള നന്ദി കൃതജ്ഞത ആദ്യമായിട്ട് പറയട്ടെ. പിന്നെ ബെസ്റ്റ് പ്രോമിസിങ് കോമഡി സ്റ്റാർ വേറെ ആരുമല്ല, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ. പ്രോമിസിംഗ് കോമഡി സ്റ്റാർ ഷറഫുദ്ദീൻ.
ഡോക്ടർ, അവനിപ്പോ അന്യനാണോ മായാവിയാണോ? ഗോവയില് ബീച്ചുണ്ട്, മദാമയുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരനാണോ ആ പൂ പറിക്കുന്നത്? അതെ. അയാളോട് പൂ പറിക്കരുത് എന്ന് പറയും. വംശനാശം സംഭവിക്കുന്ന പൂവാണ്. നിങ്ങൾക്ക് മൂന്ന് പെൺമക്കളുള്ള മണ്ടത്തരങ്ങളുടെ കൗണ്ടർ കിങ് എന്ന് വേണം വിശേഷിപ്പിക്കാനായിട്ട് അല്ലേ. സോ മൊമെന്റോ അദ്ദേഹത്തിന് നൽകുന്ന ഓഫീസർ ആൻഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക് ടു വെൽക്കം മിസ്റ്റർ മാത്യു ഫ്രാൻസിസ്. Certificates from Mr. Matthew Francis. Thank you so much, sir. ഷറഫുദ്ദീൻ, ശരിക്കും നമ്മുടെ മലയാള സിനിമയുണ്ടല്ലോ, എല്ലാവരും അതായത് പൊട്ടിച്ചിരിപ്പിക്കാനുള്ള ഒരു കൊട്ടേഷൻ താങ്കളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു സീക്രട്ട് മാജിക്? നമസ്കാരം. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഓക്കെ. താങ്ക് യു, വെരി വെരി താങ്ക് യു, താങ്ക് യു. ഓക്കെ, ആദ്യമായിട്ടാണ് ഞാൻ ദോഹയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു വേദിയിൽ വരാൻ പറ്റിയതിലും ഈ യുവ അവാർഡ് മേടിക്കാൻ പറ്റിയതിലും വലിയ സന്തോഷം. എല്ലാ ദോഹക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. Once again, thank you so much. Congratulations. That was Sharafuddin. Please, a big round of applause. Thank you so much, sir. Thank you, sir. Please. Moving on to the next category of awards. Talent of the Year Female. And the award goes to... Arkarikam, any guess from your side? കുറേ പേരുകൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ഞാനല്ല അനൗൺസ് ചെയ്യുന്നത്. അത് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം തിരക്കഥാകൃത്ത് അഭിനേതാവ്, ഇനി സംവിധായകന്റെ റോളിൽ അദ്ദേഹം എത്താൻ പോവാണ്. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം മിസ്റ്റർ ശങ്കർ രാമകൃഷ്ണൻ. Welcome you, sir. Please. Talent of the year female. Adar Anu, sir. Please. Talent of the year is Rajisha Vijayan. ഒരു കുഞ്ഞെലിയെ പോലെ നമ്മുടെ മനസ്സിലെ അനുരാഗ കരിക്കുകൾ കരണ്ടുത്തുന്ന എലിസബത്ത്. സത്യത്തിൽ ഇവൾക്കാണോ അതോ നമുക്കാണോ വട്ടെന്ന് അഭിയെ പോലെ നമ്മളും തിയേറ്ററിൽ സംശയിച്ചെങ്കിൽ അത് രജിഷ വിജയൻ എന്ന ഈ നവാഗത നടിയുടെ കഴിവാണ്, അഭിനയ മികവാണ്. നിന്റെ കൂടെ ഞാൻ ഒരുപാട് ഹാപ്പിയായിരുന്നു. ഒരു ഫ്രീകത്തി പെൺകുട്ടിയുടെ ഭാവവാഹാദികളാൽ അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ എലിസബത്തിനെ അടിപൊളിയാക്കിയ രജിഷ വിജയന് സമ്മാനിക്കുന്നു യുവ ഔട്ട്സ്റ്റാൻഡിംഗ് ടാലന്റ് ഓഫ് ദ ഇയർ പുരസ്കാരം. അനുരാഗ കരിക്കിൻ വെള്ളം പോലെ ശരിക്കും പറഞ്ഞാൽ അതിലെ എലിയായി വന്ന് പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനസ്സ് ചൊരണ്ടിയെടുത്ത, അല്ലെങ്കിൽ ഹൃദയം ചൊരണ്ടിയെടുത്ത ഒരു എലി കുഞ്ഞായിരുന്നു അല്ലേ. രജിഷ, ആദ്യത്തെ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. ആൻഡ് യൂഷ്വലി എപ്പോഴും ഈ മൈക്ക് പിടിച്ച് ഈ സൈഡിൽ, എൻ്റെ സൈഡിലാണ് രജിഷ നിൽക്കാറില്ല. ഇപ്പോൾ ഒരു അവാർഡ് വാങ്ങാനായിട്ട് നിൽക്കുകയാണ് ആഫ്റ്റർ സ്റ്റേറ്റ് അവാർഡ്. സോ എന്ത് തോന്നുന്നു, വാട്ട് യു ഫീൽ റൈറ്റ് നൗ? അവാർഡ് തരാം തരാം, അതിന് മുമ്പായിട്ട് വാട്ട് യു വാണ്ട് ടു സേ? ഹലോ സർ, നമസ്കാരം. ഖത്തർ, ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഖത്തറിൽ
പിന്നെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ ഒരിക്കലും വരാത്ത ഒരു കാര്യം അത് നടക്കുമ്പോൾ ഒറ്റ ഫീലിങ്ങേ ഉള്ളൂ. ദൈവത്തിനോട് നന്ദി, പിന്നെ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. സിനിമയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിലും ഉപരി ഒരുപാട് പേർക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരെ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇന്ന് ഞങ്ങളാണെങ്കിൽ അത് നിങ്ങൾ കാരണമാണ്. സിനിമ എന്ന് ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രേക്ഷകർ കാരണമാണ്. മലയാള സിനിമ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടാവുന്ന ഫിലിം ഇൻഡസ്ട്രിയാണ്. അപ്പം ഇതിനെ ഇതുപോലെ തന്നെ സജീവമാക്കാനും ഒരുപാട് നല്ല സിനിമകൾ ഇനിയും എടുക്കാനും ഞങ്ങൾക്ക് അവസരം ഒരുക്കി തരണം. തിയേറ്ററിൽ പോകണം, സിനിമ കാണണം. ഇതേ സ്നേഹവും പ്രാർത്ഥനയും ഇനിയും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അവിടെ മേടിച്ചോട്ടെ. തീർച്ചയായിട്ടും സർ, പ്ലീസ് മൊമെന്റ്. ആൻഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ സാബു ചെറിയാൻ. മൊമെന്റ് ഫ്രം മിസ്റ്റർ ശങ്കർ സർ. സർ പ്ലീസ്. Certificates from Mr. Sabu Chiriyan, Kerala Chalachitra Vikasana Corporation, Mun Chairman. Sir, please. Thank you so much. Thank you, sir. Thank you. Thank you, Rajisha. Congratulations. Please, a big round of applause to Rajisha Vijayan. ശരിക്കും ഒരു ചിത്രം അല്ലെങ്കിൽ അതിലെ ആ ഒരു ക്യാരക്ടർ നെയിമായി അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു വിജയം എന്ന് വേണം പറയാനായിട്ടല്ലേ. കാരണം രജിഷ ഇപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാവരും എലി എലി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രമാത്രം രജിസ്റ്റേർഡ് ആണ് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ രജിഷ എന്ന് വേണം പറയാനായിട്ട്. മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്സ്, യുവ പ്രോമിസിംഗ് സ്റ്റാർ ഫീമെയിൽ. ഇത് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദിയ. You are a promising star, female. Aaron Avia. എല്ലാവർക്കും നമസ്കാരം. തീരെ പ്രതീക്ഷിച്ചില്ല ഇത് അനൗൺസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ വണ്ടടിച്ച് ആണ് കയറി വന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിൽ. അപർണ ബാലമുരളി. ഇന്ത്യയിൽ കണ്ടുവരുന്ന 24 തരം വാതകങ്ങളും വരാതിരിക്കാനുള്ള ചെറുപ്പാട് സർ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറെ കൂടെ വന്ന് ചന്തിക്ക് പിടിക്കാം തെണ്ടികളും. നിന്റെ വിട്ടിട്ട് എന്നെ കിട്ടുന്നു. ഇതിനോടകം തന്നെ ഏറെക്കുറെ ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും എല്ലാവരോടും അപർണ പറയുന്നൊരു കാര്യമുണ്ട്. സത്യമായിട്ടും എൻ്റെ പേര് ജിംസി എന്നല്ല, എല്ലാവരും ജിംസി എന്നല്ല അറിയപ്പെടുന്നത്. സോ ഏകദേശം ഒരു എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും റിയൽ നെയിം ഞാൻ അപർണ ബാലമുരളി ആണ് എന്നുള്ളത്? ഞാനങ്ങനെ തിരുത്താൻ പോയിട്ടില്ല, കാരണം അതൊരു ഭാഗ്യമല്ലേ. അതുകൊണ്ട് ഞാൻ ആരുടെ തിരുത്താൻ പോയിട്ടില്ല ഞാൻ അപർണ ബാലമുരളി ആണെന്ന്. പക്ഷേ ഇപ്പം സന്തോഷമുണ്ട് എല്ലാവരും അപർണ ബാലമുരളി ആണ് ആ പോകുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു ലെവലിലേക്ക് എന്നെ എത്തിച്ചതും ജിംസി എന്നുള്ളൊരു പേരാണ്. സോ അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്റ്റാർട്ടും. ഓൾറൈറ്റ്. അത് മാത്രമല്ല, അപർണയെ സംബന്ധിച്ച് ഈ ഖത്തർ എന്ന് പറയുമ്പോൾ വളരെയേറെ സ്നേഹവും എല്ലാം കൂടുന്നു വേണം പറയാനായിട്ടല്ലേ. കാരണം അവരെ സംബന്ധിച്ച് ദോഹ ഖത്തർ വളരെയധികം സ്പെഷ്യലാണ്, ഇവിടുത്തെ കുട്ടിയാണ്, റൈറ്റ്? സോ എന്താണ് നമ്മുടെ ഖത്തറിനോട് പറയാനുള്ളത്? ആദ്യം യുവ അവാർഡ്സ് ഖത്തറിലാണ് നടക്കുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി. കാരണം പഠിച്ചത് ഒരു 4th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് ഞാൻ ഖത്തറിലാണ്. അപ്പം ഖത്തർ എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് ഹോമാണ്. തിരിച്ച് ഈ ഒരു അവാർഡ്സ് കാരണം ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു യുവ അവാർഡ്സ് ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ്. യു ആർ പ്രോമിസിംഗ് സ്റ്റാർ ഫീമെയിൽ അപർണ ബാലമുരളിയാണ്. മൊമെന്റോ നൽകാൻ ഐമിയ പ്ലീസ്. Congratulations and certificate nalgunnathinu vendi I would like to welcome Dr. Krishnankutty, Al Sultan Medical Center, and his partner Abdul Rahman.
Congratulations. Thank you so much. Thank you, Mia. Thanks a lot. Thank you, sir. അവരുടെ ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും അവിടെ നിന്ന് പറയുന്നുണ്ട് അപർണ പാട്ട് പാട്ടെന്ന്. അപ്പോൾ ഇതെല്ലാം അവരെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല അല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ഖത്തറിൽ വന്നിട്ട്. അപ്പോൾ ഏത് പാട്ടാണ് ഇവർക്ക് വേണ്ടി പാടിക്കൊടുക്കാൻ പോണേ? ഞാൻ ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു പാടിയിട്ട് ഇൻ്റർനെറ്റിൽ ഭയങ്കരമായിട്ട് അത് ഹിറ്റായി. അതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അത് ആദ്യമായിട്ടാണ് സ്റ്റേജിൽ പാടുന്നത്, സ്പെഷ്യലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹീറോ ഓഫ് ദ മൂവി. ഗപ്പി എന്ന് പറഞ്ഞ സിനിമയിലെ തനിയേ എന്ന് പറഞ്ഞ പാട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പാടാൻ പോകുന്നത്. അതിലത്തെ കുറച്ച് പോർഷനാണ് പാടാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ട്രൈ, അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ദി സ്റ്റേജ് ഈസ് യുവേഴ്സ്. എൻജോയ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇരവാകവേ അപർണയുടെ ആ ഒരു പെർഫോമൻസിന് ഒരു വലിയ കൈ കൊടുക്കാം പ്ലീസ്. അടുത്തതായി
DR crew-ന്റെ ഒരു തകർപ്പൻ ഡാൻസ് പെർഫോമൻസ് ആണ് യുവ അവാർഡ്സ് 2017. സോ ലെറ്റ്സ് ഓൾ എൻജോയ്. എല്ലാ പടത്തിലും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് നടക്കുമോ? ഐ ഡോണ്ട് ഫ്ലിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് അതിന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല.
once again, welcome back. You're watching Tulasi Villas and Apartments Yuva Awards 2017. ഇതെല്ലാം കുറച്ച് പെർഫോമൻസസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. So the next category is Yuva Talent of the Year. And ഇത് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം നമുക്ക് വേദിയിലേക്ക് സാധനം ക്ഷണിക്കാം. അതായത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഹീറോയിൻ്റെ റോള് കൊടുത്താലും കൊമേഡിയൻ ആയിട്ടാണെങ്കിലും വില്ലൻ ആയിട്ടാണെങ്കിലും ഏത് റോള് കൊടുത്താലും ഒരു സപ്പോർട്ടിംഗ് ആണെങ്കിലും ഭദ്രം, നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം മനോജ് കെ ജയൻ. മനോജേട്ടാ സ്വാഗതം. നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട ഖത്തർ. പ്രിയപ്പെട്ട എന്ന് വെറുതെ പറഞ്ഞല്ല, 2 വർഷം മുമ്പ് ഇതേ വേദിയിൽ വെച്ച് ദൈവാനുഗ്രഹം കൊണ്ട് പല പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ കയ്യിൽ നിന്നും ഈ വേദിയിൽ വെച്ച് ഞാൻ അവാർഡ് വാങ്ങി. അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ വേദിയും നിങ്ങളെയും ഒരു കാലത്തും മറക്കില്ല. ഇന്ന് യുവ അവാർഡ്സിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ നമ്മുടെ പ്രിയങ്കരനായ ഡി ക്യുവിൻ്റെ കൂടെയും വേദി പങ്കിട്ടു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വളരെ സന്തോഷം. എന്താണ് എൻ്റെ ചടങ്ങ്? അന്ന് പാടിയതല്ലേ. ടാലൻറ്റ് ഓഫ് ദ ഇയർ നമ്മുടെ ഡിയറസ്റ്റ് ടൊവിനോ. ടൊവിനോ തോമസ് കൊട്ടകയായ കൊട്ടക മുഴുവൻ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പങ്ങനെ നിറയുമ്പോൾ അവരുടെ ചുമലിലുണ്ട് ഈ ഇരിങ്ങാലക്കുടക്കാരൻ ടൊവിനോ തോമസ്. കാഞ്ചനമാലയുടെ കരളിലേറാനാവാതെ വിങ്ങിയ അപ്പുവെട്ടൻ. ഈ ലോകത്ത് വേറുണ്ടാവില്ല ഈ മൊയ്തീന്റെ ഭാഗ്യം. ഗപ്പിയെ ചുടിപ്പിച്ച എഞ്ചിനീയർ, ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയും ചെങ്കൊടിയുമായി ക്യാമ്പസുകൾ ചുവപ്പിച്ച കൊച്ചനിയൻ, മല്ലയുദ്ധത്തിന്റെ മത്സരവീര്യവുമായി ഗോദയിലെത്തിയ ആഞ്ജനേയ ദാസ്. അതെ, ഒരേ പോലുള്ള ഒത്തിരി വേഷങ്ങളിലല്ല, ഒന്നാണെങ്കിലും നന്നായെന്ന് പറയിക്കുവാനാണ് ടൊവിനോക്ക് ഇഷ്ടം. യുവതാരം ടൊവിനോ തോമസിന് സമ്മാനിക്കുന്നു യുവ ഔട്ട്സ്റ്റാൻഡിംഗ് ടാലന്റ് ഓഫ് ദ ഇയർ പുരസ്കാരം. യുവ ഔട്ട്സ്റ്റാൻഡിംഗ് ടാലന്റ് ഓഫ് ദ ഇയർ അവാർഡ് ഗോസ് ടു ടൊവിനോ. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ മലയാളികളുടെ ഇടയിലുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് പാക്ക് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ മസ്കുലർ ബോഡിയൊക്കെ ആയിട്ട് ഒറ്റ സിനിമയിലൂടെ സൂപ്പർ സ്റ്റാർ പട്ടമൊക്കെ കിട്ടും. താങ്കൾ വന്നതിന് ശേഷം എല്ലാവരും സിക്സ് പാക്ക് ആക്കാനുള്ള ഉദ്ദേശത്തിലേക്ക് സത്യത്തിൽ സിക്സ് പാക്ക് ആക്കണം. എനിക്ക് ഞാൻ അഭിനയിച്ച സിനിമകളിലൊന്നും എനിക്ക് സിക്സ് പാക്ക് അല്ല. ഇവൻ ഗോദയിൽ പോലും സിക്സ് പാക്ക് എല്ലാവരുടെ അകത്തുണ്ട്. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ചടങ്ങാണ്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊണ്ടുവരാവുന്നേ ഉള്ളൂ. അപ്പം അത് എന്തോ ഇല്ല, ഇപ്പോ ഇപ്പൊ ഇല്ല, സിക്സ് പാക്ക് ഒന്നും ഇല്ല. അത് നമസ്കാരം ഖത്തർ. ഖത്തർ മലയാളികളെ, നിങ്ങൾ ഞാനിപ്പോ ഇന്നലെ ഇവിടെ വന്നിറങ്ങിയത് മുതൽ ഞാൻ നിങ്ങളുടെ സ്നേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഖത്തറിലേക്ക് വരുന്നത്. എനിക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്സ് ആണ് എല്ലാവരും നിന്ന് കിട്ടിയത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ. എൻ്റെ ഒരുപാട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അവനെ കാണാൻ പറ്റി കുറച്ച് കാലത്തിന് ശേഷം, പിന്നെ നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റി. എൻ്റെ ഒരുപാട് ഏതാ കേട്ടില്ല കേട്ടില്ല മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാവരും കൂടെ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല. പാട്ട് പാടാനാണോ ഉദ്ദേശിച്ചത്? അല്ല, പിന്നെന്താണ്? ഒന്ന് ആക്ഷൻ കാണിക്കാമോ? എന്താ ആക്ച്വലി ഇവർ എന്താ ഉദ്ദേശിക്കണേന്ന് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഫ്രണ്ട് ആരാണ്? എന്റെ ഭഗവാന്, എന്തൊക്കെ സംശയങ്ങളാണ്. എന്റെ ഫ്രണ്ട് ഇതേ അവിടെ ഇരിപ്പുണ്ട്. ശ്യാമേ ഒന്ന് എഴുന്നേറ്റ് നടാ. ഞങ്ങള് ഒരു LKG മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണ്. ഒരു പ്ലസ് ടു വരെ ഒരുമിച്ചായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ പല വഴിക്ക് ആയെങ്കിലും ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങള് അവന്റെ കല്യാണമാണ് December 22. എല്ലാരും വരണം കേട്ടോ. എടുത്തു പറഞ്ഞു. അവൻ കുടുംബം വെക്കേണ്ടി വരും. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെങ്കിൽ
എനിവേ നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഇപ്പോൾ മനോജേട്ടൻ്റെ കയ്യിൽ നിന്നാണ് അവാർഡ് വാങ്ങിക്കാൻ പോകുന്നത്, അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് മനോജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തത് തരംഗം എന്ന് പറയുന്ന സിനിമയിലാണ്. അത് ഇന്ന് ഇവിടെ റിലീസായിട്ടുണ്ട് GCC മുഴുവൻ. അപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ ഏതായാലും ഈ സമയമായില്ല, ഇപ്പോൾ നാളെയൊക്കെ പോയി ആ പടം ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഓൾ റൈറ്റ്, ഇതെല്ലാം ടോണിനുള്ള അവാർഡ് നൽകുന്നതിന് മുമ്പ് ഒരാളെ കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മഹേഷിന്റെ പ്രതികാരം തുടങ്ങി ഹിറ്റ് സിനിമകളുടെ പ്രൊഡ്യൂസർ ശ്രീ സന്തോഷ് ടി കുരുവിള. സോ പ്ലീസ്. മഹേഷിന്റെ പ്രതികാരം തുടങ്ങി കുറെ സിനിമകൾ, ഇപ്പൊ എന്റെ ലേറ്റസ്റ്റ് ഇനി ഇറങ്ങാനിരിക്കുന്ന സിനിമയായ മായാനദിയുടെ പ്രൊഡ്യൂസർ അദ്ദേഹമാണ്. So moving on, talent of the year 2017 award goes to Namada Swandam Domino. Moving on to the next category, all of you please stay back. Yuva New Face Actress, and the award goes to Argarikum. Njan parayano eh, appo best new face award goes to Aishwarya Lakshmi. Yes, Aishwarya Lakshmi. നെഞ്ചിൽ സൂചി കൊണ്ട പോലെ ഐശ്വര്യ ലക്ഷ്മി, കൺഗ്രാറ്റുലേഷൻസ്. ശരിക്കും ഭയങ്കര ലക്കിയാണ് കേട്ടോ, കാരണം പ്ലീസ് പ്ലീസ് പ്ലീസ്, ആദ്യത്തെ സിനിമ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, നിവിനായിരുന്നു അതിലെ ഹീറോ, ആൻഡ് ഇപ്പോ മായാനദി ടോവിനോ. സോ ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? നമസ്കാരം ഖത്തർ. എനിക്കറിഞ്ഞുകൂടാ ആ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം പറയേണ്ടതെന്ന്. അതായത് ഏ അല്ല, അതായത് ഞാൻ പറഞ്ഞോട്ടെ. അപ്പോ ഞാൻ ഒരിക്കലും സിനിമയിലേക്ക് വരുന്ന സ്വപ്നം പോലും കാണാത്ത ആളാണ്, കാരണം അതിനുള്ള യോഗ്യത ഉണ്ടോയെന്ന് അറിയില്ലായിരുന്നു. MBBS ആണ് പഠിച്ചത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറയുന്നേ. സ്നേഹാണ്, എല്ലാം സ്നേഹാണ്, ഖത്തറിന്റെ സ്നേഹാണ് അവർ എക്സ്പ്രസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ഒരു സത്യം കൂടി പറയാം, MBBS പഠിക്കാം, പ്ലീസ് പറഞ്ഞോട്ടെ. 2000 അല്ല, അങ്ങനെയല്ല, എനിക്ക് ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നത് ചൈനയിൽ പോകാനായിരുന്നു MBBS പഠിക്കാനായിട്ട്. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, നിന്നെ ഞാൻ ഇന്ത്യയുടെ പുറത്തേ വിടില്ല എന്ന്. ഞാൻ മിണ്ടാണ്ടിരിക്കണം. കുട്ടി ഒന്ന് പറയട്ടെ പ്ലീസ്, ഖത്തർ നമ്മുടെ സ്നേഹം എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യണ്ടേ. ആ ഓക്കേ, പേടിക്കണ്ട. പക്ഷെ ആദ്യമായിട്ട് ഇന്ത്യ വിടുന്നത് ഇന്ന് ഖത്തറിൽ വരാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട്. അപ്പോൾ അതിന് വഴിയൊരുക്കിയത് സിനിമ തന്നെയാണ്. ആദ്യമായിട്ട് ചെയ്ത സിനിമയും ഇപ്പോൾ ഒരുപാട് സ്നേഹത്തോടുകൂടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചെയ്ത സിനിമയാണ് മായാനദി. അതുമാണ്, നിങ്ങളെല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അധികം സംസാരിക്കാൻ അറിയില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിവിനിലും ടോവിനോലും കോമൺ ആയിട്ട് കണ്ട ഒരു തിങ് എന്തായിരുന്നു? അവർ കസിൻസ് ആണ്. അവർ കസിൻസ് ആണ്, ബ്രദേഴ്സ് ആണ് അല്ലേ? Yes, are they? Okay. Appo edalum Aishwaryakkulla award nalgunnathinayitta Manojetta, please can I have the moment of please? Yes. Certificates from Mr. Anish Matrix International, so please. Congratulations, thank you sir, thank you so much, please all of you please.
മൂവിങ് ഓൺ, അടുത്തത് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്, മായാനദി, ആഷിഖ് അബുവിന്റെ ക്രിസ്മസ് ചിത്രം. സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ മലയാള സിനിമയുടെ രുചിക്കൂട്ടുകൾ മാറ്റിയെടുത്ത സംവിധായകനും മലയാളത്തിന്റെ യുവതാരവും ഒത്തുചേരുകയാണ്. സോ മൂവിങ് ഓൺ ടു ദ ട്രെയിലർ ലോഞ്ച് ഓഫ് മായാനദി. മായാനദിയുടെ മനോഹരമായ കാഴ്ചകൾ ഇത് ആദ്യമായിട്ട് നമ്മളാണ് ഖത്തറാണ് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ട്രെയിലർ ലോഞ്ച്. അതിലെ നായകൻ, നായിക, പ്രൊഡ്യൂസർ എല്ലാവരും ഇവിടെ ഉണ്ട്. അവരുടെ പ്രസൻസിൽ ലെറ്റ്സ് മൂവ് ഓൺ. നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ഹോപ്പുണ്ട്? നമ്മൾ ഈ ഒരുമിച്ച് നടക്കുന്നത് തന്നെ ഉള്ളുകൊണ്ട് നമ്മൾ ഒരുപാട് അകലത്തിലാന്നുള്ള കോൺഫിഡൻസ് മക്കൾക്ക് ഒരു ഭയം എടുക്കണം. അത് ഭയം പോയിച്ചാ സൊസൈറ്റി കൺട്രോളിൽ എടുക്കാൻ. Thank you so much. Manu jetta are nirashil akkrud paadilla paadilla namme nammal paade marannum cheythu kooda paadilla paadilla nanu paadana mone oru rehearsal illa onnum cheyittilla ottakku ninn endu paadum pookal പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഈണം കിളി തന്നീണം നീയും കേൾക്കുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇരുവഴിയേതിലേ പോരീണം നീ കൂടെ ഇനിയൊഴുകാമൊരു വഴി. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? താങ്ക് യു, താങ്ക് യു സോ മച്ച് മനു ചേട്ടാ, താങ്ക്സ് എ ലോട്ട്. തുളസി വിലാസ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ് യുവ അവാർഡ്സ് 2017 ല ചിരിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ചിരിക്കാൻ നിങ്ങൾ റെഡിയാണോ? യെസ്. സോ ലെറ്റ്സ് ഓൾ എൻജോയ്, ഹാവ് ഫൺ. ഇതാണ് ലാൽ ഭവൻ. ഈ വീട് ചരിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ കരുതും ഇതെന്താ പിസാഗോപുരമാണോ? ലോകത്ത് ചരിഞ്ഞിരിക്കുന്ന രണ്ടേ രണ്ട് അത്ഭുതങ്ങളേ ഉള്ളൂ, ഒന്ന് പിസാഗോപുരവും മറ്റൊന്ന് ലാലേട്ടനും. എന്നിരുന്നാലും ഈ വീട്ടുകാരെ പോലെ ലാലേട്ടനെ ഇത്രയധികം ആരാധിക്കുന്ന ഒരു ഫാമിലി ഭൂമി മലയാളത്തിലില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഇവർ മരിക്കും. ലാലേട്ടനെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് സ്വന്തം വീട് പോലും ഇവരിങ്ങനെ ചരിച്ചു പണിഞ്ഞിരിക്കുന്നത്. എന്തിന്? ഇവരുടെ വീടിന് മാത്രമല്ല, ഈ വീട്ടിലെ ഓരോ അംഗത്തിനുമുണ്ട് ഒരു ചെറിയ ചരിവ്. ഇന്ന് ഈ വീട്ടിൽ
ഒരു ചെറിയ വിശേഷമുണ്ട്. ഈ വീട്ടിലെ ഇളയ മകളായ ലാലിനിയുടെ പെണ്ണുകാണൽ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കന്മദം കളിപ്പാട്ടം, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും, ഉള്ളടക്കം മഹം ചിത്രം ഭരതം, അരം പ്ലസ് അരം കിന്നരം ദൗത്യം മുഖം വാസ്തുഹാര ഭ്രമരം മുപ്പം മുപ്പത്തിനൊപ്പം വന്ദനം ശംഭോ മഹാദേവ. എന്റെ ലാലേ, എന്നെയും എന്റെ കുടുംബത്തെയും മാത്രം രക്ഷിക്കണേ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആശ്രയം അങ്ങ് തന്നെയാണ് എന്റെ സവാരി ഗിരിഗിരി. അങ്ങില്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷം? സംഭവം മഹാദേവ ചുമ്മാ. എന്റെ ലാലേ, എന്നെ പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം. മീനു, മീനു, മീനുക്കുട്ടി, മീനുക്കുട്ടി, അതെ, നിങ്ങൾ മറന്നോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന്. എടി, നിന്റെ കഴുത്തിന് താലി കെട്ടിയ ദിവസമാണെങ്കിൽ ദൈവത്തോർത്ത് എന്നെ ഓർമ്മപ്പെടുത്തരുത് പ്ലീസ്. ആ കൊലക്കേർ എന്റെ കഴുത്തിൽ വീണ ദിവസം ഞാനും മറക്കാറില്ല. സെയിം പിച്ച്. അല്ല, ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറ? ഇന്ന് നമ്മളുടെ മോളെ പെണ്ണ് കാണാൻ വരുന്ന ദിവസം. അല്ലെങ്കിൽ രണ്ട് പെമ്മക്കട തന്തയാ, നാളെ കുറിച്ചുള്ള വല്ല ചിന്തയുണ്ടോ നിങ്ങൾക്ക്? കള്ളും കുടിച്ച് നടന്ന് മക്കളെ കുറിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിലേ അവസാനം അവര് ഛർദിക്കും, അപ്പ നിങ്ങൾ ശ്രദ്ധിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച മൂന്നിനും വേഷം മേടിച്ചെന്ന് കൊന്നുകളയും ഞാൻ. അയ്യോ, അപ്പൊ ചേട്ടനോ? എന്നിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ഒരു കല്യാണവും കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എന്റെ ചേട്ടാ, ചേട്ടനറിയോ, മക്കളില്ലാത്ത എന്റെ അച്ഛനും അമ്മയും അമ്പലത്തിൽ ഉരുളി കമിഴ്ത്തിയിട്ടുണ്ടായ മോളാ ഞാൻ. അത് നിന്റെ ഷേപ്പ് കണ്ടാലേ അറിയാം ഉരുളി കമിഴ്ത്തിയിട്ടുണ്ടായതാന്ന്. കല്യാണത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാൻ എത്ര എത്ര ക്ഷേത്രങ്ങളാ ഞാൻ കേറി ഇറങ്ങിയെന്ന് അറിയോ നിനക്ക്? ആ ബെസ്റ്റ്, ആ നേരത്തെ വീട്ടിൽ കേറി ഇറങ്ങിയിരുന്നെങ്കിൽ എത്ര കുട്ടികളുണ്ടായേനെ. നമ്മുടെ മോൾക്ക് എത്ര എത്ര ആലോചനകൾ വന്നതാ, ഒന്നിനെ അവക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അവക്ക് മോഹൻലാലിനെ പോലെയുള്ള പയ്യൻ വേണമെന്നല്ലേ അവള് പറയുന്നത്? എന്നിട്ട് കഴിഞ്ഞ ആഴ്ച മോഹൻലാലിന്റെ അതേ മുഖവും അതേ ചെരുവും ഉള്ള ഒരു പയ്യന്റെ ഫോട്ടോ കാണിച്ചിട്ട് അവക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അവൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടാനാ? മോഹൻലാലിന്റെ ഇടത്തെ തോളല്ല വലത്തെ തോളാണ് ചെരിഞ്ഞിരിക്കുന്നതെന്ന് അവൾ എന്നോട് പറഞ്ഞത്. സത്യത്തില് മോഹൻലാലിന്റെ ഏത് തോളാ ചെരിഞ്ഞിരിക്കുന്നത്? എങ്ങോട്ട് ചെരിഞ്ഞാലും ലാലേട്ടനല്ലേ ചേട്ടാ. ദൈവമേ, എന്തായാലും എന്റെ മോൾക്ക് ലാലിനെ പോലെ ഒരു ചെറുക്കനെ കിട്ടിയ മതിയായിരുന്നു. അതിനല്ലേ അവള് രാവിലെ എഴുന്നേറ്റ് നിർമാല്യം തൊഴാൻ പോകുന്നത്. നമ്മുടെ മോൾ അലമ്പെത്തി, അമ്പലത്തിൽ നിന്നെത്തി. ലാലിനി മോളെ, നിന്റെ മുഖത്തെന്താ പതിവിലും വലിയൊരു സന്തോഷം? ലാലേട്ടന്റെ പുതിയ പടത്തിന്റെ റിലീസാ. അത് വൻ വിജയമാക്കാൻ ഞാൻ ഇന്ന് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ശിവന്റെ അമ്പലത്തിൽ പോയിരിക്കുന്നു. നീ കൃഷ്ണന്റെ അമ്പലത്തിലല്ലേ ഇത്ര നാള് പോയിക്കൊണ്ടിരുന്നേ? കൃഷ്ണന്റെ അമ്പലത്തിൽ ഞാൻ ഒരുപാട് വഴിപാട് നേർന്നിരുന്നു, അതൊന്നും നടത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇനി കൃഷ്ണന്റെ മുമ്പിലേക്ക് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് പോക്ക് ഞാൻ ശിവന്റെ അമ്പലത്തിലേക്ക് മാറ്റി. അവിടെ ഞാൻ ലാലേട്ടന് വേണ്ടി ഒരുപാട് വഴിപാട് നേർന്നിട്ടുണ്ട്. അപ്പൊ ശിവന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. അതുപോട്ടെ, ലാലേട്ടന് വേണ്ടി നീ എന്ത് വഴിപാടാ കഴിച്ചത്? ലാലേട്ടന്റെ പടത്തിന്റെ വിജയത്തിന് വേണ്ടി ഞാൻ പാൽപായസവും കൂട്ടുപായസവും കഴിച്ചു. വെരി ഗുഡ്. എന്നിട്ട് എവിടെ? കുറച്ച് അച്ഛനതാ. അതല്ലേ പറഞ്ഞ ഞാൻ കഴിച്ചു. പിന്നെ ലാലേട്ടന്റെ രേവതി നക്ഷത്രത്തിൽ ഞാൻ ഉണ്ണിയപ്പവും കഴിച്ചു. എന്റെ നാലിലും കൂടെ നിനക്ക് എന്തെങ്കിലും കഴിക്കാറില്ലേ? വയ്യ അച്ഛാ, അപ്പോഴേക്കും എന്റെ വയറ് നിറഞ്ഞു. പിന്നെ ഞാൻ ലാലേട്ടന് വേണ്ടി ഒരു ശയന പ്രദക്ഷിണവും ഉരുണ്ടു. ശയന പ്രദക്ഷിണം ഉരുണ്ടിട്ട് നിന്റെ ശരീരത്തിൽ ഒരു അഴുക്ക് പോലും ഇല്ലല്ലോടി. ഞാനല്ല ഉരുണ്ടത്. പിന്നെ
500 രൂപ കൊടുത്ത് ഒരു ബംഗാളിയെ കൊണ്ട് ഉരുട്ടിച്ചു. ലാലേട്ടനെ പോലെ ഒരു സുന്ദരനായ പയ്യനെ കിട്ടാൻ വേണ്ടി അല്ലേ അച്ഛാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? കിട്ടും കിട്ടും. എനിക്കും ഉണ്ടായിരുന്നു മോളെ, ലാലിനെ പോലെ ഒരു സുന്ദരനായ ഒരാളെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹം. എന്നിട്ട് കിട്ടിയില്ലേ? ശംഭോ മഹാദേവ. എന്നിട്ട് വന്നു കയറിയതോ വടിവേലുവിനെ പോലത്തെ ഈ സാധനം. അത് പോട്ടെ, ഇന്നാണ് നമ്മുടെ മൂത്ത മോളുടെ ഭർത്താവ് ലാലൂട്ടനെ ഇവളെ കാണിക്കാൻ ലാലിനെ പോലെ ഒരു പയ്യനുമായിട്ട് വരാന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫുൾ ടൈം വെള്ളം അടിച്ചു നടക്കുന്ന അവനല്ലേ ഇവക്ക് ചെറുക്കനെ കൊണ്ടുവരുന്നത്. എടാ അമ്മായി ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് തലടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കൊള്ളും. ഏ വരുന്നടി, നിന്റെ മൂത്ത മോളുടെ ഭർത്താവ് ലാലൂട്ടൻ. എടാ മരുമോനെ, നിന്റെ സൽസ്വഭാവത്തെ കുറിച്ച് പറഞ്ഞ് നാവെടുത്ത് ഞാൻ ചുരുട്ടിക്കുട്ടി വായിലേക്ക് ഇട്ടേ ഉള്ളൂ. അതായാലും നന്നായി, ഇല്ലെങ്കിൽ ആ നാവ് ഞാൻ വലിച്ചൂരി നിലത്തിട്ട് ചവിട്ടി കൂട്ടിയാണ്. ഇവളുടെ തലക്കമൂത്ത ചേച്ചിയാണ് നീ കെട്ടിയിരിക്കുന്നത്. അയ്യോ, കെട്ടി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്ത്? അവളുടെ തലയ്ക്ക് മൂത്തിരിക്കുവായിരുന്നു. അതുകൊണ്ട് നീ കള്ളു കുടിച്ചു വന്ന് അവളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ അമ്മായപ്പൻ, എനിക്ക് കിട്ടാനുള്ള ഡെലിവറി ഇപ്പൊ കിട്ടണം. ഡെലിവറി അല്ലടാ, ഡെറിവറി. ഡെവറി എന്ന് വെച്ചാൽ സ്ത്രീധനം. ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ കാശില്ല. എനിക്ക് കിട്ടാനുള്ളത് 50 ലക്ഷം രൂപയും 25 പവന്റെ സ്വർണമാണ്. എന്നിട്ട് എനിക്ക് കിട്ടിയത് 3000 കുണുമയും 2.5 പവന്റെ ഒരു കമ്മലും. അതിനുള്ള സ്റ്റാൻഡേർഡ് ഒക്കെ നിനക്കുള്ളൂ. എന്നെ കളിയാക്കരുത്. ഒരുപാട് പേര് എനിക്ക് വില പറഞ്ഞിട്ടുള്ളത്. വില പറയാ, നീ എന്നടാ പോത്തോ എരുമ വലുതാണോ? നീ പറഞ്ഞ ചെറുക്കന്റെ കാര്യം എന്തായി? അമ്മ അയച്ച എന്നടാ ചെറുക്കന്റെ ഇപ്പ എത്തും. ചെറുക്കൻ കറുപ്പാണോ? നല്ല മുത്ത് കഞ്ചാവല്ലേ? അയ്യോ അതല്ല. പിന്നെ ലാലേട്ടനെ പോലെ നല്ല നിറമുണ്ടോന്ന്? പിന്നെ നല്ല തുമ്പപ്പൂവിന്റെ നിറം. എന്താ അവന് ജോലി? മാർക്കറ്റിംഗ് ഫീൽഡ് അല്ലേ? എന്ത് മാർക്കറ്റിംഗ്? അതൊക്കെ അവൻ നേരിട്ട് പറയും. പറഞ്ഞാ മതി. അമ്മായപ്പ ചെറുക്കൻ എത്തി. ഏയ് സവാരി ഗതിഗതി, അയ്യോ ഇതാരാ നിക്കുന്നേ? വലിയളിയനാ? അതേടാ വലിയളിയൻ. സോറി, അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. വലിയളിയൻ. അളിയന് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ദാ OCR മുണ്ടുകൾ. മോളെ നീ നോക്കി നിൽക്കാതെ ചായ കൊണ്ടു കൊടുക്ക്. മലയുടെ മുകളിൽ പോയി നമുക്ക് ചായ കുടിക്കാം. എന്തിന്? ഉയരം കൂടും തോറും ചായക്ക് സ്വാദം കൂടും. അളിയ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊന്ന് കൂടാം. സാധനം എന്റെ കയ്യിലുണ്ട്. ടച്ചിങ്സ് അളിയന്റെ കയ്യിലുണ്ടോ? ഉണ്ടളിയ, പേസ്റ്റി ബട്സിന്റെ അച്ഛാ. ശ്രീധരത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. പയ്യൻ മോഹൻലാലിന്റെ ചായ ആയതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. 25 ലക്ഷം രൂപയും 25 പവനും വേണം. അതെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറയ്ക്കണം. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ കല്യാണ പെണ്ണെന്ന് പറഞ്ഞാൽ നിത്യോപയോഗ സാധനം ഒന്നും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞ പിന്നെ അങ്ങനെ ആവുമല്ലോ. ഇത്ര ശ്രീധരം തരാ യാതൊരു നിവൃത്തിയില്ല. ആകെ ഉള്ളത് ഇത്തിരി സ്വർണ്ണ. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തെണ്ടി നടപ്പൂ. ഇത് കൊണ്ടുപോയി പണയം വെച്ച് കാശ് വാങ്ങിക്കേ. എവിടെ കൊണ്ടുവെക്കാനാ? പാറപ്പുറം ഗോൾഡ് ലോൺ. അപ്പൊ ഈ പറഞ്ഞ സ്ത്രീധനം കിട്ടിയാലേ ഈ കല്യാണം നടക്കും. മൈ ഫോൺ നമ്പർ ഈസ് 2255. അപ്പൊ ഈ കല്യാണവും മുടങ്ങി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അച്ഛൻ വിഷമിക്കണ്ട, എനിക്ക് പറ്റിയൊരു ചെറുക്കൻ വരും. ഈ ചട്ടയും മുണ്ടും ഉടുത്ത ആളെ നല്ല പഴിഞ്ഞുണ്ടല്ലോ. ഹലോ,
എന്താ നിങ്ങളുടെ പേര്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ സോബി ചെമ്മണ്ണൂർ. നമ്മുടെ ഓട്ടക്കാരൻ. അതെ. ഇപ്പൊ ഇതെങ്ങോട്ടായി ഓട്ടം? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടുന്നു. എന്ത് പിണ്ണാകിന്? രക്തം കൊടുക്കാൻ വേണ്ടി. അതൊക്കെ, പക്ഷെ തന്റെ പുറകെ ഈ പിശാചികൾ എന്തിനാ ഓടുന്നെന്ന്? അത് ഞാൻ ഓടി ഓടി എവിടെയെങ്കിലും തലകറങ്ങി വീഴുമ്പോ എനിക്ക് രക്തം തരാൻ വേണ്ടിട്ടാ. അല്ല, നിങ്ങൾ സാധാരണ റോഡ് വഴിയല്ലേ ഓടണത്? പിന്നെന്താ ഇതുവഴി? റോഡാണെങ്കിൽ മുഴുവനും വാഹനങ്ങളുടെ ബ്ലോക്കും പോരാത്തതിന് രാഷ്ട്രീയക്കാരുടെ പ്രകടനങ്ങളുടെ ബ്ലോക്കും, അതിനിടയ്ക്ക് ബിവറേജ് ക്യൂ നിൽക്കുന്നവരുടെ ഒടുക്കത്തെ ബ്ലോക്കും, പിന്നെ റോഡ് കൂടി എങ്ങനെ ഓടാനാ പെങ്ങളെ? ഇയാൾ പറഞ്ഞ ശരിയാ, മൊത്തം തടസ്സ. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേ, നല്ലൊരു ജോലി കിട്ടാന്ന് വെച്ചപ്പം അവിടെ തടസ്സം, നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിക്കാന്ന് ഓർത്തിരുന്നതാ അവിടെയും തടസ്സം. അങ്ങനെയാണ് ഈ വീട്ടിലെ ശവം എന്റെ തലയിലായത്. ഒടുവില് ഗൾഫിൽ പോവാന്ന് വെച്ചപ്പോ അവിടെയും തടസ്സം. എന്റെ സഹോദര, ഈ തടസ്സം എന്ന് പറയുന്നത് എല്ലാവരും ജീവിതത്തിലുള്ളതാ. പക്ഷെ സമയം മാറി കഴിയുമ്പോ എല്ലാവരെയും തടസ്സങ്ങളും മാറും. ഫുട്ബോൾ കൊണ്ട് സിസർ കട്ടും അടിക്കാൻ പറ്റും. അത് ശരിയാ. ഈ മുടിഞ്ഞ തടസ്സം കാരണം എങ്ങനെയെങ്കിലും ഒന്ന് ചാവാന്ന് കരുതി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം കലക്കിക്കൊണ്ട് വന്നതാ ഞാൻ. അവിടെയും എനിക്ക് തടസ്സം. അതെന്താ? അതല്ല ഈ ചട്ടയും മുണ്ടും ഉടുത്തവനെടുത്ത് കുടിച്ചത്. അപ്പൊ ഈ കുപ്പിയിൽ വിഷായിരുന്ന എന്റെ അമ്മേ. അപ്പൊ സാറേ എങ്ങോട്ടേക്കാ യാത്ര? കാസർഗോട്ടേക്കാ? അല്ല, തെക്കോട്ടേക്കാ. Yes, Hugo Awards 2017 la adutha category of awards like aanu nammal kadakkan povune Yuva Music Star Award. ഈ അവാർഡ് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി പ്ലേബാക്ക് സിംഗർ ശ്രീ മധു ബാലകൃഷ്ണൻ മധു ചേട്ടനെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മധു ചേട്ടാ, സ്വാഗതം. Yuva Music Star Award goes to Hari Charan. Sorry, Gopi Sundar. Hari ka avasaram undu, wait to you. Gopi Sundar, please. Gopi Sundar. പുതു കാലത്തിന്റെ ഹൃദയതാളം ഇത്രമേൽ അറിയുന്ന മറ്റൊരു സംഗീത സംവിധായകൻ ഇന്ന് അത്യപൂർവം. ഒരു ദശാബ്ദം കണ്ട മലയാള സിനിമയിലെ എത്രയോ മനോഹര ചിത്രങ്ങളെ ഹിറ്റു പാട്ടുകളുടെ പട്ടുടുപ്പിച്ചു ഈ ഈണശില്പി. പാട്ടിലെന്ന പോലെ പശ്ചാത്തല സംഗീതത്തിലും തനത് ശൈലിയാൽ കയ്യൊപ്പിട്ട ഈ പ്രതിഭയ്ക്ക് ഗോപി സുന്ദറിനെ സമ്മാനിക്കുന്നു യുവ മ്യൂസിക് സ്റ്റാർ പുരസ്കാരം. യുവ മ്യൂസിക് സ്റ്റാർ അവാർഡ് ഗോസ് ടു ഗോപി സുന്ദർ. ശരിക്കും പറഞ്ഞാൽ സിനിമകളിൽ നമ്മൾ പറയുമല്ലേ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ, ഇതുപോലെ തന്നെയാണ് ഇദ്ദേഹം ചെയ്യുന്ന എല്ലാ പാട്ടുകളും ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗോപിചേട്ടാ, ഗോപിചേട്ടനുള്ള അവാർഡ് നൽകുന്നതിനായിട്ട് മധുചേട്ടനോട് റിക്വസ്റ്റ് ചെയ്യാണ്. കൺഗ്രാറ്റുലേഷൻസ്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം എംഡി ഐടിഎൽ വേൾഡ് ട്രാവൽസ് ആൻഡ് ടൂറിസം മിസ്റ്റർ അർഷാദ്. Thank you so much. So Gopi cheta, endana Katharinodu parayarulla? Ellarkkum ellaa namaskaram. Vada santosham undu, and really angane oru Yuva Music Awards ellar ayinde nadathippoorkku ellarkku oru veliya nandiye parayana. Idu enikku thonda theere seriyalla, serikkum sathyathode seriyalla. എങ്കിലും നിങ്ങളിതെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു പാട്ട് ഞാൻ ഒരു രണ്ടിലേയും പാടാം, ബാക്കി നിങ്ങൾ പാടിക്കൊള്ളണം. അത് കഴിയുമ്പോൾ
ഞാൻ റംഷി ആവുമ്പോൾ വിളിക്കും. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹം എനിക്ക് വേണ്ടി പാടുന്നതായിരിക്കും. ഇൻ ദ സെൻസ്, റംഷി പ്ലീസ് കം ടു ദ സ്റ്റേജ് പ്ലീസ്. ഞാൻ ഒരു വരി പാടാം. നിങ്ങളിരുന്ന സ്നേഹത്തിന് ഇവിടെ പിന്നെ ഞാനൊരു രണ്ട് ലൈൻ പാടിയില്ലെങ്കിൽ അതെനിക്കൊന്നും ഉറക്കം വരില്ല. അതുകൊണ്ടാണ് സുന്ദരി പെണ്ണേ, സുന്ദരി പെണ്ണേ. താങ്ക് യു. ട്രാക്ക് ഉണ്ടോ? Come on, get that! Penne penne kadali, ninjil diyan panjami, kannil minnum kanmani ni thane. Penne penne kadali, ninjil diyan panjami, kannil minnum kanmani ni thane. Dulkar pole nyanal. നിവിനെ പോലെ ഞാനല്ല, മുഞ്ചിൽ ഞാനോ പഹതല്ല, എന്നാലും നിന്നുള്ളിൽ ഞാനില്ലേ. പെണ്ണെ പെണ്ണെ കാതലി, നെഞ്ചിൽ നീയൽ പഞ്ചമേ, കണ്ണിൽ നിന്നും കൺമണി നീ താനേ. പെണ്ണെ പെണ്ണെ കാതലി, നെഞ്ചിൽ നീയൽ പഞ്ചമേ, കണ്ണിൽ നിന്നും കൺമണി നീ താനേ. ചെങ്കണ്ടിൽ കുഞ്ഞു തേൻമൊഴി, ആകാശം പോലെ നിന്മിഴി, നീ എന്നും എൻ്റെ കാതലി താനേ. പഞ്ചാരപ്പാലു നിൻശിരി, ഞാൻ ആദ്യം കണ്ട പെണ്ണു നീ, എന്നും നിന്റെ കൂടെ ഞാനില്ലേ. അഴകേ കണിമലരെ, ഉലകിന്നുയിരേ, ദുൽഖര് പോലെ ഞാനല്ല, നിവിനെ പോലെ ഞാനല്ല, മുഞ്ചിൽ ഞാനോ ഫഹദല്ല, ഞാനില്ലേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. യുവ അവാർഡ്സ് 2017 അടുത്തത് നമുക്കൊന്ന് ട്രാക്ക് മാറ്റിപ്പിടിക്കാം അല്ലേ. ഒരു കിടുക്കാച്ചി പെർഫോമൻസ് ആവാം, ഒരു ഹോട്ട് പെപ്പി നമ്പറുമായിട്ട്, ഒരു ബോളിവുഡ് മിക്സുമായിട്ട് എത്തുന്നു ഷംന Kasim, enjoy. Thank you.
सैया तेरा ट्रिपे ट्रिपे सैया निमोड़ी हमरी बैया आई मैं तो मर गई दया वो दे गए हम काई के 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 सैया निमोड़ी हमरी बैया आई मैं तो मर गई दया वो दे गए हम काई के 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 पगला ऐसा कर डाल के सैया नाचे है टाटा थैया नाचे है जैसे सैया तेरा ट्रिपे ट्रिपे पसंद आई धुन लड़की ब्यूटी पार्लर कर गई Thank you so much, all of you. Ah, moolilana katta energy alle kathar.
ആഹാ, വാട്ട് എ സ്പിരിറ്റ്! യെസ്, നേരത്തെ നമ്മൾ മായ നദിയുടെ ട്രെയിലർ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഓഡിയോ അത്ര ക്ലിയർ ആയിരുന്നില്ല. സോ ഒന്നും കൂടെ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് കിടക്കാം. ലെറ്റ്സ് മൂവ് ഓൺ. We have to take this case more seriously, sir. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, ആൾക്കാർക്ക് കുരുവോ. ഓ ഓക്കെ. എന്താ പ്രഭേരി? ആരപ്പോ അത്? ആരും അല്ല, എൻ്റെ ഒരു ഫ്രണ്ട്. എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഇവിടെ എന്താ സ്പീക്കറുടെ മരപ്പെട്ടി അവിടെ എടുത്ത് വെക്കണത്? പൂച്ചയുടെ ജന്മ. ഇസ് എ സർവൈവർ. എന്താണ് ഹർബൻ സിംഗിനെ പോലെ ഉണ്ടല്ലോ. നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ? നമ്മൾ ഈ ഒരുമിച്ച് നടക്കുന്നത് തന്നെ ഉള്ളോണ്ട് നമ്മൾ ഒരുപാട് അകലത്തിലാന്നുള്ള കോൺഫിഡൻസ് എനിക്കുള്ളോണ്ട്. ഞാൻ ഒരുമ്പ് മിനിക്കൂറാകാൻ പറ്റും, സ്ലോ മോഷൻ മാറ്റാം. സൊസൈറ്റി കൺട്രോളിൽ ശബ്ദമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ പോയി ശബ്ദമൊക്കെ ശരിയാക്കി നിങ്ങളെ കാണിച്ചിട്ടേ വിടുന്നുള്ളൂ തീരുമാനിച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അല്ലേ? എങ്ങനെയുണ്ട്, ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ? ഓ താങ്ക് യു. ഞങ്ങളുടെ പേഴ്സണലി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് മായനദി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഈ സിനിമയുടെ കാര്യം നിങ്ങളോട് പറയുന്നതും. ഞങ്ങളുടെയൊക്കെ ഒരുപാട് കാലത്ത് ഞങ്ങൾ ഈ സിനിമയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടും ഭയങ്കര സന്തോഷത്തോടെയും ഭയങ്കര സാറ്റിസ്ഫാക്ഷനോടെയും ചെയ്തു തീർത്ത ഒരു സിനിമയാണ്. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കയറി കണ്ടു കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് കണ്ണുടച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാലം ഈ സിനിമയും ഈ സിനിമയിലെ കഥാപാത്രങ്ങളും ബാക്കി നിൽക്കും എന്നുള്ളത് എൻ്റെ വാക്കാണ്. ബാക്കി ഡിസംബർ 22 കാണാം. താങ്ക് യു ഖത്തർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മൾ ഇപ്പൊ കണ്ടത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്, ശേഷം ബിഗ് സ്ക്രീനിൽ അല്ലേ. അപ്പൊ ഇതിലും കാത്തിരിക്കാം, എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും അറിയാം. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ടു ദി ടീം ബൈ അദതി. മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്സ്, യുവ ടെക്കി സ്റ്റാർ. ഇത് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിയ, ആൻഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം സജിത് ബാബു, എം ഡി ദോഹബേ. I would like to welcome Mr. Sajit Babu, MD from Doha Bay. Sir, please. I think he is not here. All right. Abedalam, Yuva Techie Star. Arada Bia. This is a new category. Okay. Winner ne announce yam. Jimon Pulleli. Jimon Pulleli. ത്രസിപ്പിക്കുന്ന ത്രിമാന ദൃശ്യങ്ങളുടെ സംവിധാനത്തിൽ സമാനതകളില്ലാത്തൊരു മലയാള നാമം ജിമോൻ പുല്ലേലി. 2003 ഏഷ്യാനെറ്റിലെ മുല്ലാ കഥകൾക്ക്
3D ആനിമേഷന്റെ ചാരിതകൾ ഒരുക്കി ഈ രംഗത്തേക്ക് വലതുകാൽ വെച്ച ജീമോൻ നിരവധി കാർട്ടൂൺ ആനിമേഷൻ വീഡിയോകൾക്ക് ശേഷം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സ്റ്റീരിയോസ്കോപ്പിക് 3D അനന്ത സാധ്യതകളിൽ. തുടർന്ന് 2005 മുതൽ പഴയ 2D സിനിമകളെ 3D പുതുക്കിപ്പണിയുന്ന 3D കൺവെർഷനുകളിലും തിളങ്ങും സാന്നിധ്യമായി ഈ തൃശൂർക്കാരൻ. പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഋതുഭേദങ്ങൾക്കൊടുവിൽ 2006 മുതൽ ഓട്ടോ സ്റ്റീരിയോസ്കോപ്പിക് 3D കണ്ണടയില്ലാതെ 3D കാണാവുന്ന പരസ്യ ഡിസ്പ്ലേയിലും 3D മൊബൈലിലും സ്വന്തമായ ഇടം അടയാളപ്പെടുത്തി ഈ മലയാളി യുവാവ്. മൈ ഡിയർ കുട്ടിച്ചാത്തിന് ശേഷം നാം കണ്ട എല്ലാ മലയാള 3D സിനിമകൾക്ക് പുറകിലും ഇട്ട കയ്യൊപ്പുകൾ. ചിത്രീകരണം തുടരുന്ന ബിഗ് ബജറ്റ് മൂവി കുരുക്ഷേത്ര ഉൾപ്പെടെയുള്ള നിരവധി അന്യഭാഷാ ചിത്രങ്ങൾക്ക് സമ്മാനിച്ച ത്രിമാന ദൃശ്യങ്ങൾ. സ്റ്റീരിയോസ്കോപ്പിക് സ്റ്റുഡിയോകളിൽ ഇന്ത്യയിലെ നമ്പർ 1 ഫോളിയോയുടെ അമരക്കാരൻ. അതെ, സർഗ സാങ്കേതിക തികവിന്റെ ഈ വിജയ പ്രയാണത്തിന് നേർസാക്ഷ്യങ്ങൾ നിരവധി. ഹോങ്കോങ് സ്വദേശിക്കൊപ്പം നിർമ്മിച്ചെടുത്ത പേറ്റന്റോടുകൂടിയ ലോകത്തെ ആദ്യ 3D ക്യാമറയുള്ള ഓട്ടോ സ്റ്റീരിയോസ്കോപ്പിക് ലെൻറ്റിക്കുലർ 3D മൊബൈൽ ലോകവിപണിക്ക് സമ്മാനിക്കാനുള്ള അവസാന തയ്യാറെടുപ്പിലാണ് ഇന്ന് ജീമോൻ. ത്രിമാന ദൃശ്യങ്ങളുടെ സാങ്കേതിക മികവിൽ ഈ പ്രതിപാദനൻ സമ്മാനിച്ച സമഗ്ര സംഭാവനകൾക്ക് ഖത്തർ മണ്ണിൽ സ്നേഹാദരം. Yes, you are techie star and award goes to Jeemon Puleli. My dear Kuttichathinu shesham naam kanda ella malayala 3D cinemagalude pinnilum iddehathinte signature. Yes. Momento, yes, certificate nalgunnathinu vendi I would like to welcome Sheila Jisha, senior manager Newman Resource Ameri Flight. I'd like to welcome Sheila Jisha, senior manager human resource Ameri Flights. Ma'am, please. Congratulations, sir. Few words from you, please. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നേരത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നതാണ്, 3D മൊബൈലിനെ കുറിച്ച്. ആക്ച്വലി എനിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് 3D സ്റ്റീരിയോസ്കോപ്പിക് 3D സിനിമകളുടെ സാങ്കേതിക വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ 3D മൊബൈൽ വിപണിയിലേക്ക് ഇറക്കുന്ന ഒരു ടെക്നോളജി അത് കൊണ്ടുവരുന്നതിനും കൂടിയാണ്. വളരെ സന്തോഷം ഇതിനകത്ത് ഇത്തരത്തിലുള്ളൊരു അവാർഡ് ഇത്ര വലിയൊരു വേദിയിൽ എന്നെ പോലുള്ള ഒരാൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അത് അതിന് പുറകിൽ ഉള്ള എല്ലാവർക്കും എനിക്ക് ഇത്തരത്തിലുള്ളൊരു അവാർഡ് നൽകാനായിട്ട് പരിശ്രമിച്ച ഇതിൻ്റെ ഓർഗനൈസേഷന് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. യൂഷ്വലി നമ്മൾ പറയാറുണ്ട് ഭുജികളുടെ ബ്രെയിൻ ഒരു രക്ഷയില്ല, അവർ ഭയങ്കര ഹംപിൾ ആയിരിക്കുന്നത്. ശരിക്കും ഒരു ഉത്തമ എക്സാമ്പിളാണല്ലോ വിയ. താങ്ക് യു സോ മച്ച് സർ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വിയ, താങ്ക് യു. പ്ലീസ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അടുത്തതായി ഇനി വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യവും വിശേഷപ്പെട്ട ഒരു കാറ്റഗറിയാണ്. സിനിമയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് അതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഗാനങ്ങൾ. നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നായകന്മാരായാലും നായികമാരായാലും അവർ പാടി അഭിനയിക്കുന്നുണ്ടെങ്കിലും അതിന് ശബ്ദം നൽകുന്നവർ നമ്മുടെ ഓരോ ചിത്രത്തിനും എത്രത്തോളം അതിൻ്റെ സക്സസ്സിന് പിന്നിൽ അവർ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ് എന്ന് പറയുന്നത് യുവ സിംഗിംഗ് സ്റ്റാർ ഫീമെയിൽ. ഈ അവാർഡ് നൽകുന്നതിനായി ഞാൻ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട പാട്ടുകാരൻ ശ്രീ മധു ബാലകൃഷ്ണൻ. എനിക്ക് തോന്നുന്നു ഞാൻ അനൗൺസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും മധുചേട്ടൻ ഈ വിന്നറിന്റെ പേര് പറയുന്നതായിരിക്കും കുറെ കൂടി ആപ്റ്റ് ആയിട്ടുള്ളത്, അല്ലേ മധുചേട്ടാ? You are singing star. Award goes to
സിതാര. കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോട് കണ്ണോരം ചേരുന്നു നാം. പെയ്തിട്ടും പെയ്തിട്ടും തോരാതെ വീണ്ടും പാർമേഘത്തിലായി മാറുന്നു നാം. ചേച്ചിക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി മിസ്സസ് ജസീറ നജീബ് എം ഡി ഓഫ് കോസ്കോ ട്രേഡേഴ്സിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൻ വി ഹാവ് ദ അവാർഡ്സ് പ്ലീസ്? മധുചേട്ടാ, കൈൻഡ്ലി ഹാൻഡ് ഓവർ ദ ട്രോഫി ടു സിതാര ചേച്ചി. ജഡ, താങ്ക് യു സോ മച്ച്. മാം, താങ്ക് യു സോ മച്ച്. സിത്തുമ്മ, എന്ത് ടൈപ്പ് ഓഫ് മ്യൂസിക് ആണെങ്കിലും, മെലഡി ആണെങ്കിലും, സൂഫി സംഗീതമാണെങ്കിലും, എന്താ പറയുക, ആ വോയിസിൻ്റെ ഒരു ഡെപ്ത്, അതൊക്കെ ഞങ്ങളുടെ മലയാളികളുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽപ്പുണ്ട്. നിരവധി അവാർഡുകൾ ഇന്നോടകം തന്നെ വാങ്ങിക്കഴിഞ്ഞു. എന്താണ് നമ്മുടെ യുവ അവാർഡ്സിനെ പറ്റി, എന്ത്, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ അവാർഡ് എന്ന പേരിൽ തരുന്നത് ഒരു സ്നേഹവും പ്രോത്സാഹനവും ഒക്കെയാണ്. അതിന് യുവ അവാർഡ്സിൻ്റെ സംഘാടകർക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ ഒരു അവാർഡിലേക്കും ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു അംഗീകാരങ്ങളിലേക്കൊക്കെ ഉള്ള എത്തിക്കുന്നത് ഗുരുക്കന്മാരും അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളാണ്. എല്ലാവർക്കും, എല്ലാത്തിനും, എല്ലാ കാരണങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി. താങ്ക്സ് എ ലോട്ട്. സിതാര ചേച്ചി, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് സിതാര ചേച്ചിയുടെ ആ, എന്താ പറയുക, ആ ശബ്ദത്തിൽ, മധുര ശബ്ദത്തിലുള്ള പാട്ട് കേൾക്കാണ്ട് എന്തായാലും സിത്തുമ്മയെ വിടാൻ പറ്റില്ല. പറ്റുമോ? അപ്പോ ഹാൻഡിങ് ഓവർ ദ സ്റ്റേജ് ടു യു. താങ്ക് യു. മധുര കൽക്കണ്ടി
നാദാപുരം പള്ളിയിലെ ചന്ദന കുടത്തിന് നാലുമുഴം വീരാളിപ്പട്ടു വേണം, തുളുനാടൻ തള വേണം, തുളുശേരി വള വേണം, മാല വേണം, മക്കള വേണം, മൈലാഞ്ചി വേണം, കയ്യിൽ മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിലെ ചന്ദന Thank you.